താൻ ദളിതനായതുകൊണ്ട് മാത്രം കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് തന്നെ അവഗണിച്ചതാണ് എന്നും കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് വാദമുയർത്തിയതിൻ്റെ പേരിൽ സൈബറിടങ്ങളിൽ തനിക്ക് നേരിടേണ്ടി വന്ന ജാതി അധിക്ഷേപം അതിഭീകരമായിരുന്നുവെന്നും കെ പി സി സി വർക്കിംഗ് പ്രസിഡൻ്റായ കൊടിക്കുന്നിൽ സുരേഷ് എം പി തുറന്നു പറയുമ്പോൾ അത് കോൺഗ്രസ് നേതൃത്വത്തിന് നേർക്കുള്ള ഒരു വലിയ ചോദ്യമാണ് ബി ജെ പിയേക്കാൾ നിന്ദ്യമായ രീതിയിൽ ജാതിയുടെ ആ വല്ലാത്ത കെട്ടുപാടുകൾക്കിടയിൽ കോൺഗ്രസ് നേതൃത്വം കുടുങ്ങിക്കിടക്കുന്നു എന്ന് സാമാന്യ ജനത്തിന് സംശയമുണ്ടാകുന്ന തരത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഈ വെളിപ്പെടുത്തലുണ്ടാകുന്നത് ദളിതനായതുകൊണ്ട് മാത്രം കേരളത്തിൽ താൻ അവഗണിക്കപ്പെടുന്നു എന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറയുമ്പോൾ കെ പി സി സി പ്രസിഡൻ്റാകാൻ എന്താ എനിക്ക് യോഗ്യതയില്ലേ എന്നുള്ള ചോദ്യം ഉന്നയിച്ചതിൻ്റെ പേരിൽ സംഘടിതമായി ഒരു പ്രത്യേക വിഭാഗം ആളുകൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ തനിക്കെതിരെ അഴിച്ചുവിട്ട സൈബർ ആക്രമണങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് എന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറയുമ്പോൾ അത് എത്രമാത്രം ഗുരുതരമാണ് കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്ന പ്രശ്നം എന്നതിൻ്റെ ഒരു വലിയ വെളിപ്പെടുത്തൽ കൂടിയായി നാം കാണേണ്ടതുണ്ട് കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയമോ വ്യക്തികൾ തമ്മിലുള്ള തർക്കമോ എന്നതിനൊക്കെ അപ്പുറത്ത് കൊടിക്കുന്നിൽ സുരേഷിനെതിരായി ജാതി അധിക്ഷേപം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കേമതരങ്ങളൊക്കെ ചാനലുകൾക്ക് മുമ്പിൽ വന്നിരുന്ന് വിളമ്പിയിട്ട് ഒരു കാര്യവുമില്ലല്ലോ മൈക്ക് കാണുമ്പോൾ ഘോരഘോരം പ്രസംഗിച്ചിട്ട് കാര്യമില്ലല്ലോ ഇത്തരം ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കൂടി പ്രതികരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകട്ടെ ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് ദളിതനായതുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷിന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം കിട്ടിയില്ല എന്ന് പറയുന്നതും എന്തോ അധിക്ഷേപമാണ് എന്നുള്ള നിലയിൽ അതിനും ആ അത്തരം വാർത്തകൾ വരുന്ന ഇടങ്ങൾക്ക് നേരെയും സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് കോൺഗ്രസ് എന്ന കാര്യത്തിൽ നിന്ന് തന്നെ ഏഴുവട്ടം എം ബി ആയതൊക്കെ പിന്നെ എങ്ങനെയാണ് എന്നുള്ള ചോദ്യമാണ് ഏഴുവട്ടവും എം ബി ആയത് എന്തായാലും ജനറൽ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിട്ടല്ല ദളിത് സംവരണമുള്ള മണ്ഡലത്തിൽ മത്സരിച്ചിട്ടാണ് ആ എം പി സ്ഥാനമൊക്കെ കിട്ടിയത് അതുകൊണ്ട് തന്നെ ഒരു ദളിതൻ എന്നുള്ള നിലയിലുള്ള അംഗീകാരം മാത്രമേ കൊടുക്കുന്ന സുരേഷിന് കിട്ടിയിട്ടുള്ളൂ അക്കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല അതിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ കോൺഗ്രസിനെ നയിക്കാൻ താൻ പ്രാപ്തനാണ് എന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തോട് പറഞ്ഞുപോയി എന്നതിൻ്റെ പേരിൽ ഈ കെ പി സി സി പ്രസിഡൻ്റ് പദം സ്വപ്നം കണ്ടു നടന്ന നേതാവിൻ്റെ സൈബർ അണികൾ അത് കൊടുക്കുന്ന സുരേഷ് വളരെ വ്യക്തമായി പറയുന്നുമുണ്ട് ചില നേതാക്കന്മാർ പണം വാരിക്കോറി എറിഞ്ഞ് സമൂഹമാധ്യമത്തിൽ ഫാൻസ് ക്ലബുകൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ആ ഫാൻസ് ക്ലബുകളാണ് തനിക്കെതിരായി ആക്രമണം അഴിച്ചുവിട്ടവരിൽ പ്രമുഖർ എന്നുള്ളത് അപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയയിലെ ഫാൻസ് ക്ലബ്ബുകളെക്കുറിച്ചൊക്കെ കേരളം വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിലെ പ്രമുഖനായ ഒരു നേതാവിനെ ഒരു മുൻ കേന്ദ്രമന്ത്രിയെ ജാതി വിളിച്ച് അധിക്ഷേപിക്കാൻ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം സമൂഹ മാധ്യമ കോക്കസ് ശ്രമം നടത്തി എന്നുള്ള ആരോപണത്തെ നിസ്സാരമായ അല്ല കാണേണ്ടത് ദളിതനായിപ്പോയതുകൊണ്ട് കെ പി സി പ്രസിഡന്റ് സ്ഥാനം നൽകിയില്ല എന്നുള്ള വെളിപ്പെടുത്തലിനോട് കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം പ്രതികരിക്കുക തന്നെ വേണം കേരളത്തിന് അറിയാൻ താല്പര്യമുണ്ടല്ലോ ഒരു ദളിതനെ കെ പി സി സി പ്രസിഡന്റ് ആക്കുന്നതിന് എന്തുകൊണ്ട് കോൺഗ്രസ് തയ്യാറായില്ല കൊടുക്കുന്ന സുരേഷ് ഒരു ആ ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം പറയുന്നുണ്ട് ഒരുപക്ഷേ എന്നെ ഒഴിവാക്കുന്നതിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം സുധാകരന് എഴുപത്തിനാല് വയസ്സും എനിക്ക് അൻപത്തിയൊൻപത് വയസ്സുമായതായിരിക്കും എന്ന് കാരണം അൻപത്തി ഒൻപത് കാരന് ഇനി വേണമെങ്കിലും കെ പി സി പ്രസിഡൻറ് ആവാമല്ലോ എഴുപത്തിനാല് കാരന് കെ പി സി പ്രസിഡന്റ് ആവാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു കാര്യവും കൂടി അങ്ങനെ ജാതി അധിക്ഷേപം സമൂഹ മാധ്യമങ്ങളിൽ കൂടിയുള്ള മോശം ചിത്രീകരണം പ്രായത്തിൻ്റെ പേരിലുള്ള അവഗണന ഒക്കെയായി കേരളത്തിലെ കോൺഗ്രസിൻ്റെ ദളിത് മുഖങ്ങളിൽ ഒരാളായ കൊടിക്കുന്നിൽ സുരേഷിനെ എങ്ങനെയാണ് കോൺഗ്രസ്സുകാർ തന്നെ കൈകാര്യം ചെയ്തത് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുമ്പോൾ വല്ലാത്ത ഒരു തരം മാനസിക വിഭ്രാന്തിയിലേക്ക് കോൺഗ്രസ്സുകാർ മാറിപ്പോയോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയേണ്ടതില്ല തന്നെ